കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ആത്മാർത്ഥമായി നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കുചേരുന്ന നമുക്കെല്ലാവർക്കും ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരാം. ഏറ്റുപണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായേ, എന്റെ ഏക കർത്താവും ഏക രക്ഷകനും സർവസ്വവുമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും അവന്റെ എല്ലാവിധ ആഡംബരങ്ങളെയും അവന്റെ തെറ്റായ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ട മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ കുറിച്ചുള്ള ചെറിയൊരു ആമുഖം തന്നിരുന്നു. നമ്മുടെ വിശ്വാസപരമായ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലയിൽ നമുക്ക് ഉന്നതി പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് കത്തോലിക്ക സഭ നൽകിയിരിക്കുന്ന ഈ ഗ്രന്ഥം, അത് എന്തിനു നൽകിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ രീതിയിലൊന്ന് ആമുഖത്തില് അപ്പം സൂചിപ്പിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ 2865 ഖണ്ഡികയാണ് ടോട്ടൽ ഉള്ളത്. അതില് ആദ്യത്തെ 25 ഖണ്ഡിക ഈ പുസ്തകത്തില് ആമുഖം എന്ന് പറഞ്ഞ ഒരു ഘടികിന്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. അതായത് ആമുഖമായിട്ട് നമുക്കുള്ളത് 25 ഖണ്ഡികയാണ്. ആ 25 ഖണ്ഡികയാണ് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദീകരണം തരുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ, അതായത് 4 കാര്യങ്ങളാണ് പ്രധാനമായും ഈ സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിലുള്ളത്. ഒന്ന്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് ആഘോഷിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത്. മൂന്നാമത്തത്, നമ്മൾ എന്ത് ജീവിക്കുന്നു. 4, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 4 രീതിയിലാണ് ഈ മതബോധന ഗ്രന്ഥത്തില് 4 കാര്യങ്ങളാണ് മതബോധന ഗ്രന്ഥത്തിൽ പ്രധാനമായി സൂചിപ്പിക്കുന്നത്. അതായത് 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊന്ന് അല്പം കൂടി ഒന്ന് വിശദീകരിച്ചു കൊടുക്കാവോ? നമ്മള് 2 എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കാരണം ഒരു വലിയ ഗൗരവമേറിയ കാര്യത്തിലേക്കാണ് നമ്മൾ പാലത്തി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അപ്പൊ കഴിഞ്ഞ നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം, കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം പലതും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യം, അനേകം ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഈ മതബോധന പഠിക്കുക എന്നുള്ളത്. കഴിഞ്ഞ സ്വകാര്യം വിളിച്ച് സംസാരിച്ചിരുന്നല്ലേ, സംസാരിച്ചു. അപ്പോൾ എല്ലാം ഒത്തിരി പേർ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇനി ഇത് അറിയാത്തതുകൊണ്ടാണ് പലർക്കും പിന്നെ ഈ ഒരു ആഗ്രഹം കിട്ടാത്തത്. കാരണം നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി തീർച്ചയാണ് അനേകം പേര് ഇതിലേക്ക് കടന്നു വരികയും ഇത് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഉറപ്പാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നതുപോലെ നമ്മുടെ കാര്യകസം 4 പാർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു.
മൊത്തത്തിലുള്ള കാറ്റഗറിസത്തെ നാലായിട്ട് തിരിച്ച് നമുക്ക് സഭ നൽകിയിരിക്കുകയാണ്. ഒന്നാം ഭാഗത്ത് നാം എന്ത് വിശ്വസിക്കുന്നു, അതായത് അതിനകത്തുള്ളത് മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന കഴിവിനെ കുറിച്ചും ആ കഴിവ് വെച്ച് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഒന്നാം ഭാഗത്ത്. പിന്നെ ഒന്നാം ഭാഗത്ത് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാം ഭാഗത്തിന്റെ ഒന്നാം ഭാഗത്തുള്ളത്, അതിൽ രണ്ടാം ഭാഗത്തിലുള്ളത് സഭയുടെ വിശ്വാസ പ്രമാണത്തിന്റെ 12 വകുപ്പുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമായിരുന്നു വിശ്വാസ പ്രമാണത്തിൽ 12 വകുപ്പുകളാണുള്ളത്. അതിന്റെ വിശദീകരണങ്ങളാണ് ഈ ഒന്നാം ഭാഗത്തിന്റെ രണ്ടാം ഭാഗത്തുള്ളത്. അതായത് കത്തോലിക്കാ സഭയുടെ മതബോധത്തിലെ 2865 ഖണ്ഡികളിൽ 1065 ഖണ്ഡികളും ഒന്നാം ഭാഗത്താണുള്ളത്. അതായത് വിശ്വാസത്തിങ്ങളെ വിശദീകരിക്കുന്ന ഈ ഭാഗത്താണ് ഏതാണ്ട് 40% ഉള്ള ഖണ്ഡികളുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കത്തോലിക്കാ സഭ വിശ്വാസപരമായ കാര്യങ്ങൾ നൽകുന്ന വലിയ പ്രാധാന്യമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മളുടെ ആത്മരക്ഷ അത് ആരംഭിക്കുന്നത് തന്നെ ഈ വിശ്വാസം എന്നുകൊണ്ടാണ് നമുക്കറിയാം. ഇനി രണ്ടാം ഭാഗത്തുള്ളത് സുബിൻ സൂചിപ്പിച്ചതുപോലെ നാം എന്ത് ആഘോഷിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. 1066 ഖണ്ഡിക മുതൽ 1691 ഖണ്ഡിക വരെയാണ് 90 ഖണ്ഡിക വരെയാണ് ഈ രണ്ടാം ഭാഗം ഉള്ളത്. അതായത് പ്രധാനമായിട്ടും അതിൽ പരാമർശിച്ച കുദാശനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ കുദാശ അനുകരണങ്ങൾ, ആരാധനക്രമം എന്നിവ അതിനകത്ത് പഠനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് കൂദാശനെ കുറിച്ചാണ്. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ കൂദാശകളിലെ അതിപ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ പ്രാധാന്യം, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അതിനകത്ത് ഊന്നി സഭ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മൂന്നാം ഭാഗത്തുള്ളത് നാം എന്ത് ജീവിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. 1691 ഖണ്ഡിക മുതൽ 2857 ഖണ്ഡിക വരെയാണ് ഈ മൂന്നാം ഭാഗത്തുള്ളത്. അതിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പുതിയ നിയമ ആ ഒരു ജീവിത ശൈലിയിൽ 10 കൽപ്പനകൾക്കുള്ള ആ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ മൂന്നാം ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. നാലാം ഭാഗത്തുള്ളത് നാം എന്തു പ്രാർത്ഥിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. അതായത് ഈശോ നമ്മളെ പഠിപ്പിച്ച ആ കർത്തൃപ്രാർത്ഥന, സ്വർഗസ്വനായി ഉണ്ടാകുന്ന പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് അതിനെ പ്രാർത്ഥനയുടെ മാതൃകയാക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഏറ്റവും ആധികാരികമായ ഒരു സോഴ്സ് ആണ് ഈ കാറ്റഗറിസ്റ്റ് നാലാം ഭാഗം. അതിൽ 2700 ഓർമ്മശരിയാണെങ്കിൽ 61 ഖണ്ഡികയിൽ അവിടെ പറയുന്നുണ്ട്, സുവിശേഷത്തിന്റെ രത്ന ചുരുക്കമാണ് ഈ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന എന്നവിടെ പറയുന്നുണ്ട്. അപ്പം പ്രാർത്ഥനയ്ക്കുള്ള ഒരു നല്ല മോഡലായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ്. ഒന്ന്, ആ പ്രാർത്ഥനയ്ക്ക് അതിൽ തന്നെ ഒരു മൂല്യമുണ്ട്. രണ്ട്, ആ പ്രാർത്ഥനയിൽ ഒരു നമ്മുടെ എല്ലാ കത്തോലിക്ക പ്രാർത്ഥനകളെയും ഒരു മാതൃ കിടപ്പുണ്ട്. അത് നമ്മൾ പിന്നീട് ഗൗരവമായിട്ട് ചിന്തിക്കാനിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ നാല് ഭാഗങ്ങളാണ് നമ്മൾ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ വിശദമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയം, അതായത് എല്ലാവരും ചോദിക്കാറുള്ള ഒരു സംശയമാണ്, നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിക്കാൻ എടുക്കുമ്പോൾ അതിൽ പല നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഖണ്ഡിക തുടങ്ങുന്നിടത്ത് ഒരു നമ്പർ ഉണ്ട്, പിന്നെ മാർജിനിൽ ഒരു ഇത്തിരി കൂടെ വലിപ്പത്തിൽ, അതായത് ആ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്ന നമ്പറേക്കാട്ടിലും അല്പം കൂടെ വലിപ്പത്തിൽ ഒരു നമ്പര് മാർജിനിൽ ചിലപ്പോൾ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പം അതിനെ കുറിച്ച് വിശ്വാസികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ, ഇത് ഏത് രീതിയിലാണ് ഇപ്പൊ നമ്മളൊരു ഖണ്ഡിക എടുത്ത് വായിക്കാൻ പറയുമ്പോൾ ഏതാണ് ആ നമ്പര്, ആ നമ്പർ എങ്ങനെ നോക്കുന്നത് പറയാവോ? പല നമ്പറുകൾ വരുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ പുസ്തകം വായിക്കെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞാൽ നമുക്ക് എൻ്റെ വായന സുഗമമാകും. വായന സുഗമമാകുമെന്ന് മാത്രമല്ല നമുക്കത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി തീരും. പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുകയാണ് കാറ്റഗറി CCC ഇത്ര നമ്പർ നമ്മൾ കേൾക്കുകയാണ്, ഇത്രാമത്തെ ഖണ്ഡികന്ന് കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കി കഴിയുമ്പോൾ ഈ ഒരു പാരഗ്രാഫ് ആരംഭിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഒരു നമ്പർ കാണും, അത് ചെറിയ അക്ഷരത്തിലാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്, ചെറിയ അക്ഷരത്തിലാണ്. അതേസമയം തന്നെ ചില ഖണ്ഡികളുടെ മാർജിനില് വലിയ അക്ഷരത്തിൽ ചില നമ്പറുകൾ കാണും. ചില ഖണ്ഡികളുടെ മാർജിനില് ഒന്നോ രണ്ടോ പിന്നെ വലിയ അക്ഷരത്തിലുള്ള നമ്പറുകൾ കാണും. നമ്മൾ ഖണ്ഡികയുടെ നമ്പർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഖണ്ഡിക ആരംഭിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിലുള്ള ആ ചെറിയ നമ്പറിനെയാണ്. ഇനി മാർജിനിലുള്ള ഈ വലിയ നമ്പർ സൂചിപ്പിക്കുന്നത് ഈ ഖണ്ഡികയിലുള്ള ഇതേ ആശയം തന്നെ ഈ കാറ്റഗറിസത്തിൽ ഏതെല്ലാം ഭാഗത്ത് കിടപ്പുണ്ട്, മറ്റേതെല്ലാം ഭാഗത്ത് കിടപ്പുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ കണ്ണിക വായിക്കുമ്പോൾ ഈ മാർജിനുള്ള ആ നമ്പർ എടുത്ത് വായിക്കുകയാണെങ്കിൽ ഈ കണ്ണികയുള്ള അതേ ആശയം തന്നെ ഒരുപക്ഷെ മറ്റൊരു പിന്നെ സാഹചര്യത്തിലായിരിക്കും അതവിടെ പ്രതിപാദിക്കുന്നത്.
അവിടെ ഈ ആശയം കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ മറ്റു ഭാഗങ്ങളും ഈ ഭാഗം തമ്മിലുള്ള ബന്ധം വാസ്തവത്തിൽ നാല് കാര്യങ്ങളും നാല് ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഒരേ സന്ദേശമാണ് പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒറ്റ ഗ്രന്ഥത്തിന്റെ വിവിധ വശങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ കാണപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണിത് അപ്പൊ ബൈബിളിലെ 23 പുസ്തകങ്ങളും നമുക്കറിയാം എന്ന് പറഞ്ഞത് തന്നെ കാലിക്കസിന്റെ നാല് ഭാഗങ്ങൾ ചേർന്ന ഒറ്റ പുസ്തകമാണ് അതിന്റെ ഉള്ള ഏകത്വം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും എടുത്തു കാണിക്കുന്നത് ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ കാലിക്കസം നമ്മൾ മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ചില പ്രബോധനം കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയ അക്ഷരത്തിൽ നമുക്ക് ചില വാക്കുകൾ കാണാൻ ചില പാരഗ്രാഫ് കാണാൻ സാധിക്കും ചെറിച്ചെഴുതിയിരിക്കുന്ന അവസാനമാണ് അല്ലാതെ തന്നെയുള്ള ചെറിയ അക്ഷരങ്ങൾ അതായത് അത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോ ഈ സഭ നൽകിയിരിക്കുന്ന ഈ പ്രബോധനങ്ങൾക്കിടയ്ക്ക് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ സഭയുടെ മറ്റ് പ്രബോധനങ്ങളിലെ പ്രത്യേകിച്ച് രണ്ടാമത്തെ കൗൺസിൽ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രബോധനങ്ങൾ വിശുദ്ധാത്മാക്കളുടെ ചില തിരുമൊഴികള് വിശുദ്ധ മൊഴികൾ അതിന്നെല്ലാം കൂട്ടിയിരിക്കുന്നതാണ് അത് നമ്മുടെ ഈ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രബോധന ഇടയ്ക്ക് നൽകിക്കൊണ്ട് ആ പ്രബോധനങ്ങളുടെ ആധികാരം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നതാണ് അത് നമ്മൾ കാലിക്കസിന്റെ ആമുഖത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഭാഗം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് സ്വർഗം എന്നൊരു വിഷയം ആ വിഷയം പഠിച്ചതിന് ശേഷം അവസാനം ഒരു സംഗ്രഹം കിടപ്പാണ് അതായത് ഈ പഠിച്ച വിഷയങ്ങള് നമ്മളിപ്പോൾ പ്രബോധനത്തിൽ പഠിച്ച വിഷയങ്ങളുടെ ഒരു സംഗ്രഹം ഒരു ചുരുക്കമാണ് രക്ത ചുരുക്കമാണ് അതിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ പഠിച്ച ശേഷം പെട്ടെന്ന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഗ്രഹമായിട്ട് നൽകിയിരിക്കുകയാണ് അവസാന ഭാഗത്ത് ചെറിയ അക്ഷരത്തിൽ ചെറുതിരിക്കുന്നത് ഈ സംഗ്രഹമാണ് അങ്ങനെ നമുക്കിത് പുസ്തകം വായിക്കാൻ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പമായി തീരും ഇനി നമുക്ക് സൂബി സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാലിക്കസിന്റെ ആ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് ഏറ്റവും ആദ്യമുള്ള നമുക്ക് ആമുഖമാണ് ഗ്രന്ഥത്തെ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഒരു ആമുഖം കാണുന്നുണ്ട് ആമുഖത്തിൽ 25 കണ്ണികളാണുള്ളത് ഈ ആമുഖം ആരംഭിക്കുന്നത് 3 തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം 3 വിശുദ്ധ ഗ്രന്ഥ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാലിക്കസിന്റെ ആമുഖം ആരംഭിക്കുന്നത് അത് നമുക്ക് വായിച്ചു കേൾക്കാം 1 വചനം പിതാവേ ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ 2 എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യജ്ഞാനത്തിലേക്ക് വരണമെന്നും നമ്മുടെ രക്ഷകനായ ദൈവം ആഗ്രഹിക്കുന്നു 3 നമുക്ക് രക്ഷ പ്രാപിക്കുവാനായി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ടിട്ടില്ല ഈ തിരുവചനങ്ങള് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചും മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകനായ യേശുവിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന 3 വചനങ്ങളാണ് ഒരു പുസ്തകം ആരംഭിക്കുമ്പോൾ പുസ്തകത്തിന്റെ ആമുഖത്തിലുള്ളത് അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് തന്നെ ഉള്ളത് അല്ലെങ്കിൽ ആദ്യ വചനത്തിലുള്ളത് ഒരർത്ഥത്തിൽ ആ പുസ്തകം മുഴുവന്റെയും ഒരു സംഗ്രഹമാണ് ഉദാഹരണത്തിന് വിശുദ്ധ ബൈബിൾ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ആദ്യ 1, 2, 3 വചനങ്ങൾ ആ 3 വചനങ്ങൾ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിൽ പരിശുദ്ധ ത്രിത്വം ആദ്യ 3 വചനങ്ങളിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും അതായത് വിശുദ്ധ ബൈബിൾ പിന്നീട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചാണ് എന്നതിന്റെ സൂചന എന്ന് പറയുന്ന പോലെ കാലിക്കസം ആരംഭിക്കുമ്പോൾ ഈ ആദ്യം 3 വചനങ്ങൾ 1 പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് 2 ഏകരക്ഷനായ യേശുവെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏകരക്ഷനായ ഈശോയെ അടുത്തറിഞ്ഞ് സ്നേഹിച്ച് ഈശോയിൽ കൂടി പരിശുദ്ധ ത്രിത്വത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുകയാണ് ഈ കാലിക്കസിന്റെ ലക്ഷ്യം എന്നാണ് ഇതിന്റെ സൂചന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണത് ഈ ആദ്യ പലപ്പോഴും പലരും വിചാരിക്കുന്നത് ചില ഈ ഈ കാലിക്കസിനെ കുറിച്ച് അല്ലെങ്കിൽ സഭയെ കുറിച്ച് പോലും ഒരു വികലമായ ധാരണയുള്ളവർ പലപ്പോഴും പറയുന്നത് ഇത് കുറച്ച് മനുഷ്യ എഴുതി ഉണ്ടാക്കിയ കുറച്ച് പ്രതിപാദനങ്ങള് അതായത് അവർക്ക് ദൈവത്തോട് ഈശോയുടെ ദൈവത്തോട് സ്നേഹമൊക്കെ അവർക്കുണ്ട് അപ്പൊ അവർ പറയുന്നത് ആ സ്നേഹം കുറയ്ക്കുന്ന രീതിയിൽ കുറച്ചെന്തോ പ്രബോധനമൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ് സഭയുടെ നിലനിൽപ്പ് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ് അവർ വിചാരിക്കാറുള്ളത് പക്ഷേ സഭ ഈ പ്രബോധനങ്ങളെല്ലാം നൽകുന്നത് ദൈവം എന്ന വ്യക്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മൾ ഭൂമിയിലായിരിക്കുന്നത് തന്നെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ച് അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്ത് ഒരു നാൾ
स्वर्ग दैवेरान अहायकान वे नमुक लतिशिष्ट दान कैटगस अदान आदि भाग मूं वचन नल्क सूचना अग्रह ई आमुख वाईको अद्यते खंडिक अब या वाई आद्य खंडिक आदि सेंटेंस अब नमुक कुछ तेजिदारण नर तेजिदारण विवरी या सेंटेंस वाईपावे अनंत गुण संपन्न തന്നിൽത്തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തന്റെ സൗഭാഗ്യത്തിൽ ഭാഗഭാക്കാക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇന്നലെ പിന്നെ സൂര്യ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുൻപായിട്ട് ഈ ആമുഖം സൂര്യ വായിക്കുന്ന സമയത്ത് ഇത് വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇത് കാണിച്ചിട്ട് പറഞ്ഞു നോക്കൂ ഈ ആദ്യ ഭാഗത്ത് തന്നെ नमय संसा विषय क्लारीटी भाग तो अब या श्रद्धि तीर्च अब वचन भाव वाई मनसा दैव ना सृष्टे पर अनंद नन्म स्वरूप दैव अवड़े नन्मको अवड़े स्वाभाविक ना वि नाम स्वीक ना स्वतंत्र मनसो अवे नल्क सूचना पलपुर कबोधन और अवज्ञता दैव ना सृष्टि नाम नाम चोदिका सृष्टि आ दैव कारण आ दैव पापमें मनुष्य अगरपोई दैव ते तिरुकमारे भूमि अच्छे रक्षाधर्म वी ना वीडेड़ू अद नाम आत्मरक्ष नाम नि्य सौभाग्य दैव ते प्रवृति नमक क्यों नाम सृष्टा रक्षक दैव ना स्वर्गे ई तय चिंत चिंतागति मनोहर उत्तर कैटगस खंडिक भाग अब मनुष्य स्वतंत्र मन और शवर्तन नि्य सौभाग्य अत्यावश्यम सूचना अवड़ी ദൈവത്തിന്റെ സഹായത്താൽ ക്രിസ്തുവിന്റെ ആഹ്വാനം ശ്രവിച്ച് സ്വമനസ്സ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർ ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കുവാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ഉദ്ദേശിതരായി. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നമ്മുടെ ആത്മരക്ഷയ്ക്ക് നമ്മുടെ സ്വന്തം മനസ്സിന്റെ പ്രവർത്തനം അത്യാവശ്യമായിരിക്കുന്നതുപോലെ ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആത്മരക്ഷാ പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത്, അപ്പോസ്തോലിക പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത്. ആ പ്രവൃത്തിയും അവന്റെ സ്വന്തം മനസ്സിനാൽ അവന്റെ സ്വന്തം മനസ്സുകൊണ്ട് ക്രിയാത്മകമായി അവൻ ദൈവത്തോട് സഹകരിച്ച് പൂർത്തിയാക്കേണ്ടതാണെന്നുള്ള ചിന്തയാണ് ഈ മൂന്നാമത്തെ കണ്ണിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയും നമ്മളുടെ ശുശ്രൂഷകളുടെ പുരോഗമനവും ശുശ്രൂഷയിലുള്ള വളർച്ച അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ തന്നെ സ്വന്തം മനസ്സിന്റെ ഒരു വലിയ സഹകരണം കൊണ്ട് ദൈവം പൂർത്തിയാക്കുന്ന സൂചനയാണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ രണ്ട് ദർശനങ്ങളാണ് ഈ ഒന്നാമത്തെ കണ്ണിയിലും മൂന്നാമത്തെ കണ്ണിയിലും നമുക്ക് പിന്നോട് ചേർന്ന് പറയാവുന്ന ഒരു കാര്യം. അപ്പം ഒന്നാമത്തെ കണ്ണിയിൽ തന്നെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് അത് നമുക്ക് വായിച്ചു തരാം. ഒന്നാമത്തെ കണ്ണിയിൽ നമുക്ക് നൽകുന്ന ഒരു പ്രധാന ചിന്ത നിങ്ങളൊരു വരെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കാറ്റഗറി ഇവിടെ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് ഓരോ ഖണ്ഡികയും എടുത്ത് അതിൽ ഓരോ വാക്കും എടുത്ത് ഇത് വ്യാഖ്യാനം വിശദീകരിക്കാനുള്ള സമയമില്ല. നമുക്കറിയാം 2865 ഖണ്ഡികളുണ്ട്, പുസ്തകത്തിന്റെ വലിപ്പം തന്നെ നിങ്ങൾക്കറിയാം, അത്രമാത്രം വലിപ്പമുള്ള പുസ്തകമാണ്. നമ്മൾ ചെയ്തത് ഒരു 10-25 അല്ലെങ്കിൽ 30 ഖണ്ഡിക എടുത്തിട്ട് അതിന്റെ ഒരു ചൈതന്യം നമ്മൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിലെ ചില പ്രധാനപ്പെട്ട ഖണ്ഡികൾ പ്രത്യേകിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മളിപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ പ്രസക്തമായിരിക്കുന്ന ചില കണ്ണികൾ എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ച് പങ്കുവയ്ക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായിരിക്കും അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ചിന്തകൾക്ക് ഉണ്ടാകണം. അതായത് ഓരോ കണ്ണികയും നമ്മളിവിടെ എടുത്ത് ഉദ്ധരിക്കുകയല്ല, ചില കണ്ണികൾ ആ കണ്ണികയിലെ ചില പ്രധാന ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയും വ്യാഖ്യാനിക്കുകയുമായിരിക്കും ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ കണ്ണികയിലെ ഒരു വാക്ക് നമുക്ക് കേൾക്കാം. പാപം മൂലം ചിന്നിച്ചിതറിപ്പോയ മനുഷ്യരെല്ലാവരെയും സഭയാകുന്ന തന്റെ കുടുംബത്തിന്റെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ചു കൂട്ടുന്നു. എത്ര മനോഹരമായ ഒരു പ്രബോധന
അതായത് നമുക്കറിയാം ആദി പാപം വഴി മനുഷ്യവർഗം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി അവർ ചിന്തിച്ചതറി പോയി അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ മനുഷ്യരെല്ലാം ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വഴി അത് ഏക വഴി എന്ന സൂചന നൽകുന്നു തിരുസഭയാകുന്ന ഏക കുടുംബത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്ന തന്റെ ദൈവത്തിന്റെ ആലയമായ ആ തിരുസഭയിലേക്ക് മനുഷ്യവർഗം മുഴുവനെയും കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് ദൈവത്തിന്റെ ആ മനോഹരമായ പദ്ധതി അതായത് പരിശുദ്ധ ത്രിത്വം ഈശോ എന്ന ഏകരക്ഷകൻ കത്തോലിക്ക സഭ എന്ന ഏകസഭ ഇത് ഈ കാറ്റഗറിസിന്റെ ആമുഖത്തിൽ തന്നെ അതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ സഭ നൽകുന്ന ഒരു വലിയ ദർശനമാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ട ആ ഒരു യാഥാർത്ഥ്യം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് പരിശുദ്ധ ത്രിത്വം ഈശോ എന്ന ഏകരക്ഷകൻ ഏകരക്ഷകന്റെ ഏകസഭയായ പരിശുദ്ധ കത്തോലിക്ക സഭ ഇത് ഏറ്റവും ആദ്യം അവതരിപ്പിച്ചുകൊണ്ടാണ് സഭ മറ്റ് പ്രബോധനങ്ങളിലേക്ക് നീങ്ങുന്നത് നമുക്ക് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വാസ്തവത്തില് ക്രിസ്തുവിനെ സഭയെയും നമ്മൾ സഭയിലുള്ളവർക്ക് പോലും പലപ്പോഴും വേണ്ടത്ര അറിവില്ല സ്നേഹക്കുറവുണ്ട് നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള അറിവ് ലഭിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സഭയെ ശരിയായിട്ട് മനസ്സിലാക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ല ഉറച്ച ബോധ്യമുണ്ട് അതായത് ക്രിസ്തുവിനെ സഭയെയും ഒരു വ്യക്തി ശരിയായി അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അകമഴിഞ്ഞ് സ്നേഹിക്കും ക്രിസ്തുവിനെ സഭയെയും കാരണം അതിന്റെ മനോഹാരിത ക്രിസ്തുവിന്റെയും സഭയുടെയും ആ സൗന്ദര്യം മനോഹാരിത അതിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് അതിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അവരതിനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ മറ്റെല്ലാ സ്നേഹങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് വിട്ട് നമ്മൾ സഭയിലേക്കും ക്രിസ്തുവിലേക്കും മനസ്സ് കേന്ദ്രീകരിച്ച് ഒരു വലിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുള്ളത് ഉറപ്പാണ് നമുക്കിനി കാറ്റഗറിസിൽ തന്നെ നമുക്ക് അടുത്തൊരു ഖണ്ഡികയിലേക്ക് വരാം ആ ഖണ്ഡിക പതിനൊന്നാമത്തെ ഖണ്ഡികയാണ് അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം കഴിഞ്ഞത് ഖണ്ഡികയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം ഖണ്ഡികയുടെ ഹെഡിങ് ഇങ്ങനെയാണ് ഈ മതബോധന ഗ്രന്ഥത്തിന്റെ ഉദ്ദേശ്യവും അത് ലക്ഷ്യം വെക്കുന്നവരും അതിനകത്ത് ഒരു കാര്യമുണ്ട് ഇതിന്റെ മുഖ്യ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് അതാണ് വായിക്കുന്നത് ഇതിന്റെ മുഖ്യ ഉറവിടങ്ങൾ വിശുദ്ധ ഗ്രന്ഥവും സഭാപിതാക്കന്മാരും ആരാധന ക്രമവും സഭയുടെ പ്രബോധനാധികാരവുമാകുന്നു അപ്പേ ഈ പറഞ്ഞിരിക്കുന്ന ഈ നാല് കാര്യങ്ങൾ അതായത് വിശുദ്ധ ഗ്രന്ഥവും സഭാപിതാക്കന്മാരും ആരാധന ക്രമവും സഭയുടെ പ്രബോധനാധികാരവും ഇതിലെ മൂന്ന് കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വഴിയില്ല അതിന് രണ്ടാമത്തെ കാര്യം സഭാപിതാക്കന്മാരുടെ കാര്യം ഒന്ന് പറയാവോ കരുതിയിരിക്കുന്നത് അപ്പം അത് ആ അവര് അതായത് ഇത് നമ്മുടെ ഈ കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അതിനുള്ള കാര്യങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ അപ്പം അതിലെ സഭാപിതാക്കന്മാരുടെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വഴിയുണ്ട് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് അത് പാപ്പ വിശദീകരിച്ചു തരും അതായത് പറഞ്ഞതുപോലെ കാറ്റഗറിസിന്റെ നാല് പ്രധാന ഉറവിടങ്ങളും വിശുദ്ധ ബൈബിൾ അത് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് തീർച്ചയായിട്ടും കാറ്റഗറിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തെ ഉറവിടം ബൈബിൾ തന്നെ ആയിരിക്കണം ആ സഭയ്ക്ക് നിഷ്കർഷയുള്ള കാര്യത്തിൽ കാരണം സുവിശേഷ വചനങ്ങളെക്കാൾ വലിയ ഒരു പ്രബോധനം നമുക്ക് ലഭിക്കാനില്ലെന്ന് കാറ്റഗറിസിന്റെ പിന്നീട് പറയുന്നുണ്ട് രണ്ടാമത്തേത് നമ്മൾ പറയും നമ്മൾ പറഞ്ഞപ്പോൾ ആരാധനക്രമം ആരാധനക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഏതാണ്ട് ധാരണയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് വിശുദ്ധ കുർബാനയാണ് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന ആരാധനക്രമത്തിന്റെ ഹൃദയം തന്നെയാണ് പ്രധാനമായിട്ട് ആരാധനക്രമത്തിലുള്ളത് കൂദാശകൾ പിന്നീട് ആരാധനക്രമ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയിൽ പൂർത്തിയായ ആ രക്ഷാ രഹസ്യങ്ങൾ ഒരാണ്ടുവട്ടത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് സഭ ആഘോഷിക്കുന്നതാണ് ആരാധനക്രമ മത്സരം ഒൻപത് കാലങ്ങളുണ്ട് ആ ഒരു കാലം അതാണ് പിന്നെ കുദാശാനുകരണങ്ങൾ പിന്നെ ഈ ആരാധനക്രമത്തിൽ വരുന്നത് യാമപ്രാർത്ഥനകൾ കുദാശാനുകരണം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുള്ളത് അടുത്തത് വരുന്നത് ഈ പറഞ്ഞതുപോലെ സഭയുടെ പ്രബോധനാധികാരം അത് നമുക്ക് ഏകദേശം ധാരണയുണ്ട് മാർപ്പാപ്പയും മെത്രാന്മാരും ഒക്കെ ചേർന്നുള്ള ഔദ്യോഗികമായ ആ ഒരു തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക പ്രബോധനങ്ങൾ ആ പ്രബോധനാധികാരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും സഭയുടെ പ്രബോധനാധികാരവും ഇതാണ് നമ്മളുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന് ഏറ്റവും ആധാരമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു സ്വീകരിക്കേണ്ട നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെ സ്വീകരിക്കേണ്ട അടിസ്ഥാന മാനദണ്ഡം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനി അടുത്ത സഭാപിതാക്കന്മാർ മൂന്നും ജസ്റ്റ് പറഞ്ഞിട്ട് സഭാപിതാക്കന്മാരെ വരാൻ വേണ്ടിയായിരുന്നു
സഭാപിതാക്കന്മാർ സൂചിപ്പിച്ചത് വല്ലതും കണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മെത്രാന്മാരെയൊക്കെയല്ലേ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മെത്രാന്മാരെ ഇവിടെ സഭാപിതാക്കന്മാർ എടുത്തു പറയുന്നത് മെത്രാന്മാരെ ഉദ്ദേശിച്ചല്ല, അത് മെത്രാന്മാരെ സഭയിലെ പിതാക്കന്മാരാണ്. എന്നാൽ സഭാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ അത് പോകുന്നത് ആദിമ സഭയിലേമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഈശോ പറഞ്ഞ സുവിശേഷം, ഈശോയുടെ തിരുവചനങ്ങൾ, അത് ഏറ്റവും കൂടുതലായി മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോസ്തലന്മാരാണ്. അതേ തുടർന്ന് ഈ അപ്പോസ്തലന്മാരുമായി ചേർന്ന് നിന്നിരുന്ന, നമുക്കറിയാം അപ്പോസ്തലന്മാരെ ശിഷ്യന്മാരായിട്ടുള്ളവര് തീർച്ചയായും അങ്ങനെ ഒരു കൂട്ടമാണെന്ന് ഉറപ്പാണല്ലോ. അപ്പോസ്തലന്മാരുമായി നേരിട്ട് ബന്ധം പുലർത്തിയ വ്യക്തികൾ അല്ലെ അവരുടെ ശിഷ്യന്മാര്. ആ ശിഷ്യന്മാരെ വിളിക്കുന്നത് അപ്പോസ്തല പിതാക്കന്മാർ വിളിക്കുന്നത് അപ്പോസ്തല പിതാക്കന്മാര്, ഈശോയെ അപ്പോസ്തലന്മാര് അപ്പോസ്തല പിതാക്കന്മാര്. അപ്പൊ ഇവർക്ക് അതായത് ഈശോ പകർന്നു നൽകിയ ആ സുവിശേഷം, അത് ഏറ്റവും ശരിക്കും മനസ്സിലായിട്ടുള്ളത് അപ്പോസ്തലന്മാർക്കും അപ്പോസ്തല പിതാക്കന്മാർക്കുമാണ്. ഈ അപ്പോസ്തല പിതാക്കന്മാരുമായിട്ടൊരു ബന്ധം, പിന്നെ ആദിമസഭയുമായിട്ട് ബന്ധം, ആ ബന്ധം ഉണ്ടായിരുന്ന ആദിമസഭയിലെ പ്രത്യേകിച്ച് ആദ്യ 7 നൂറ്റാണ്ടുകളിലെ വിശുദ്ധ വിജ്ഞാനികളുടെ വ്യക്തികളെയാണ് നമ്മുടെ സഭാ പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം മനസ്സിലാക്കാമല്ലോ. നമുക്കറിയാം എപ്പോഴും ഉറവിടത്തിൽ ഉറവിടം എപ്പോഴും ശുദ്ധമായിരിക്കും. ഇപ്പൊ നമ്മൾ ജലം ഒഴി വരുന്ന ആളുകൾ ഉറവിടത്തിൽ ജലം നല്ലതായിരിക്കും, താഴേക്ക് ഒഴി ഇറങ്ങുമ്പോഴാണ് വഴിക്കുള്ള വേണ്ടാത്ത വെള്ളം മകത്തേക്ക് കയറുന്നത് എന്ന് പറഞ്ഞത് തന്നെ ആദിമസഭ അല്ല, ആദിമസഭ ഏറ്റവും ശുദ്ധതയുള്ള തെളിമയാർ സഭയായിരുന്നു. നമുക്ക് അത് എല്ലാ സഭക്കാരും പെന്തക്കോസ് സഭക്കാരും കത്തോലിക്കരും എല്ലാം ഒരുപോലെ സംബന്ധിക്കുന്ന കാര്യമാണ് ആദിമസഭ ഏറ്റവും ശുദ്ധം. ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശുദ്ധം എന്ന് പറയുമ്പോൾ അതിന്റെ കാര്യം അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ശുദ്ധമായിരുന്നെല്ലാം തന്നെ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാം പ്രത്യേകാംശം വിളിച്ചു കൂട്ടി തന്നെ ആദിമസഭയെ പോലെ ആകാൻ വേണ്ടിയാണ് താനും. അപ്പൊ ഈ ആദിമസഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയിലെ പിതാക്കന്മാരെയാണ് സഭാ പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. ആദ്യ 7 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവർ, ഇപ്പം പ്രാചീനത അതായത് ഇനി ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരായിരിക്കണം എന്നുള്ളത് ഒരു മാനദണ്ഡമാണ്. സഭാ പിതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം ജീവിച്ചിരിക്കണം. പിന്നെ അവർ വിശുദ്ധരായിരിക്കണം, വിശുദ്ധരും വിജ്ഞാനികളുമായിരിക്കണം, തെറ്റുകൂടാതെ സഭയുടെ സത്യങ്ങൾ പഠിപ്പിച്ചവരായിരിക്കണം. ഇത് പ്രധാന ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദിമ ഈ പ്രാചീനതയാണ്. പിന്നെ സഭയുടെ ഔദ്യോഗിക അംഗീകാരം, പിന്നെ സഭയുടെ ഔദ്യോഗിക അംഗീകാരം കൂടി ഉള്ളവർ ആയിരിക്കണം. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും അത് ഇനി മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. സഭയ്ക്ക് ഏതെങ്കിലും വിശ്വാസ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുമ്പോൾ സഭ ഉടനെ നോക്കുന്നത് ഇതേക്കുറിച്ച് സഭാപിതാക്കന്മാർ എന്തു പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ കാര്യസത്തിൽ സഭാപിതാക്കന്മാരുടെ സംഭാവന വളരെ വലുതാണ്. ഓക്കെ, നമുക്ക് ഇനിയൊരു നമുക്കൊരു അടുത്തൊരു കണ്ണിയിലേക്ക് ഇനി വായിക്കാൻ പോകുന്ന കണ്ണിക 14-ാമത്തെ കണ്ണികയാണ്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു കേൾക്കാം. കാറ്റഗറി 14 വിശ്വാസ പ്രഖ്യാപനം എന്നാണ് അതിന്റെ ഹെഡിങ്. അതിന്റെ ആ ഖണികയുടെ താഴെ വരുന്നതാണ് വായിക്കുന്നത്. ഏകദൈവത്തിലുള്ള നമ്മുടെ മാമോദിസ വിശ്വാസത്തെ കുറിച്ചുള്ള 3 അധ്യായങ്ങളിലായിട്ടാണ് വിശ്വാസ പ്രമാണം പ്രതിപാദിക്കപ്പെടുന്നത്. സ്രഷ്ടാവും സർവശക്തനുമായ പിതാവ്, അവിടുത്തെ പുത്രൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു, വിശുദ്ധ സഭയിൽ നമ്മെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചു കാണും, നമ്മൾ പറഞ്ഞിരുന്നു വിശ്വാസ നമ്മളുടെ കാറ്റഗറിയുടെ 1-ാം ഭാഗം നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് വിശ്വാസ പ്രമാണത്തെ കുറിച്ചായിരുന്നു. അപ്പൊ ഈ വിശ്വാസ പ്രമാണത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. 1-ാം ഭാഗത്തെ പിതാവിനെ കുറിച്ച്, 2-ാം ഭാഗത്തെ പുത്രനെ കുറിച്ച്, 3-ാം ഭാഗം. വാസ്തവത്തിൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ കുറിച്ച്, ആ ദൈവത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മൾ ഏറ്റു പറയുന്നതാണ് വിശ്വാസ പ്രമാണം എന്നുള്ളത്. ഇത് വളരെ മനോഹരമായ കാഴ്ചപ്പാട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ 12 വകുപ്പുകൾ, കുറച്ചേറെ സഭയിലെ കുറച്ചേറെ വിശ്വാസത്തെയും നമ്മൾ ദിവസേന അല്ലെങ്കിൽ പലവട്ടം ഏറ്റു പറയുന്ന ഒന്നാണ് വിശ്വാസ പ്രമാണം പലപ്പോഴും കരുതാറുള്ളത്. അതിന് അനേകാൾ ഉപരി നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മളുടെ സത്യ ദൈവത്തെ, നമ്മുടെ ഏക ദൈവത്തെ, നമ്മൾ സർവസ്വമായ ദൈവത്തെ നമ്മൾ ഏറ്റു പറഞ്ഞ ആ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. കാരണം നമുക്കറിയാം വിശുദ്ധരൊക്കെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ഓർമ്മ വരുന്നത് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ കൊത്തുലേസിയപ്പോഴുള്ള വിശുദ്ധര് തങ്ങളെ പ്രലോഭന സമയത്ത് അവർ ചെയ്യുന്നത് ഈ വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ഏറ്റു പറയുകയായിരുന്നു. വിൻസെന്റ് ഡി പോളൊക്കെ വിശ്വാസ പ്രമാണം പേപ്പർ എഴുതിയിട്ട് തങ്ങളുടെ അകത്ത് ഈ കുപ്പായത്തിനകത്ത് ചങ്കോട് ചേർത്ത് ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ഉറപ്പിൽ നിൽക്കാൻ വേണ്ടി അതിറങ്ങി ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് നമ്മളിപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണുള്ളത്. കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ സംഘർഷങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും ഈ സംഘർഷ സമയങ്ങളിൽ നമുക്കുള്ള ഏറ്റവും ഉറപ്പ് നമ്മളുടെ വിശ്വാസം തന്നെയാണ്.
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സജീവ വിശ്വാസം നമ്മളെ എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സർവശക്തനായ വിശുദ്ധ മാമോദീസ എന്ന കുദാശ വഴി നമ്മൾ ത്രിത്വൈക ദൈവ കുടുംബത്തിന്റെ അംഗമായി തീർന്നവരാണ്. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പാപം കൊണ്ട് നമ്മൾ ഇത് ഈ ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തെ പറച്ചിൽ കൂടി നമ്മൾ ഈ സത്യം തിരിച്ചറിയുകയാണ്. ദൈവം എന്ന മഹാകുടുംബത്തിന്റെ ഒരു അംഗമാണ് ഞാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്കും ധൈര്യത്തിലേക്കും പ്രത്യാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പൊ വിശ്വാസ പ്രമാണം കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് സഭയിലെ കുറച്ച് പഠനങ്ങൾ പ്രബോധനങ്ങൾ ഏറ്റു പറയുക എന്നതിനേക്കാൾ ഉപരി പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള സഭയുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റു പറയുകയാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് സഭ ഇതുവഴി ആഗ്രഹിക്കുന്നത്. നമുക്കിനി അടുത്ത ഒരു ഖണ്ഡികയിലേക്ക് വരാം. ആ ഖണ്ഡിക 24-ാമത്തെ ഖണ്ഡികയാണ്. അത് വളരെ അല്പം വിശദീകരണം ആവശ്യമുള്ള ഖണ്ഡികയാണ്. നമുക്ക് വാശി കേൾക്കാം. ഖണ്ഡികസം 24-ാമത്തെ ഖണ്ഡിക. പഠിപ്പിക്കുന്ന ഏത് വ്യക്തിയും ക്രിസ്തുവിനായി എല്ലാവരെയും നേടേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി തീരണം. ഏൽപ്പിക്കപ്പെട്ടവരെല്ലാവരും ഒരേ തരത്തിലുള്ള മനുഷ്യർ ആണെന്നും തന്മൂലം എല്ലാ വിശ്വാസികളെയും ഒരേ രീതിയിൽ പഠിപ്പിക്കുകയും യഥാർത്ഥ ഭക്തിയിൽ രൂപപ്പെടുത്തുകയും ചെയ്യാമെന്നും അധ്യാപകർ സങ്കല്പിക്കരുത്. ചിലർ ക്രിസ്തുവിൻ നവജാത ശിശുക്കളെ പോലെയാണ്, മറ്റു ചിലർ യൗവനത്തിലേക്ക് കടന്നവരാണെന്നും ഇനിയും വേറെ ചിലർ തങ്ങളുടെ കഴിവുകളുടെ മേൽ പൂർണ്ണ സ്വാധീനമുള്ള പ്രായപൂർത്തിയായ മനുഷ്യരാണെന്നും അധ്യാപകർ മനസ്സിലാക്കട്ടെ. ഇങ്ങനെയുള്ളവരിൽ ചിലർക്ക് പാലും ചിലർക്ക് കൂടുതൽ ഖരമായ ഭക്ഷണവും ആവശ്യമാണ്. അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് പോലെ പ്രഘോഷണ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവർ വിശ്വാസ രഹസ്യങ്ങളും ധാർമ്മിക നിയമങ്ങളും പഠിപ്പിക്കുമ്പോൾ അവരുടെ വാക്കുകളെ ശ്രോതാക്കളുടെ പക്വതയ്ക്കും ഗ്രഹണത്തിനും അനുരൂപപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണും, ഒത്തിരിയേറെ നമ്മളെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു പ്രബോധനമാണിത്. വളരെ പ്രത്യേകമായിട്ട് പ്രബോധന മേഖലയിൽ നിൽക്കുന്നവർക്കുള്ള ഒരു നല്ല ഒരു ദിശാബോധം നൽകുന്ന ഒരു പ്രബോധനമാണിത്. ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ മാത്രമല്ല, ഒരു വചന പ്രഘോഷണ രംഗത്തും സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തി, സുവിശേഷങ്ങളും സകല പ്രബോധനം പഠിപ്പിക്കുന്ന വ്യക്തി എന്തുമാത്രം ശ്രദ്ധയോടുകൂടി അത് പഠിപ്പിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ബൈബിൾ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാവുന്നതുപോലെ കാറ്റക്കിസം നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. അത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരാൾ കാറ്റക്കിസം കാര്യമായിട്ട് ഉദ്ധരിക്കുന്നു, കാറ്റക്കിസം പറയുന്നു എന്നതുകൊണ്ട് അയാൾ സഭയെക്കുറിച്ചും സഭാപ്രബോധനത്തെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ കാറ്റക്കിസം തന്നെ സഭയുടെ പ്രബോധന അധികാരത്തിന് കീഴിൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ അതേ വ്യാഖ്യാനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രബോധം നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമുള്ളത് ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചു കേട്ട കാര്യമാണ്. പ്രബോധകൻ താൻ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ആയി തീർന്ന വ്യക്തിയായിരിക്കണം. അപ്പൊ നമ്മൾ വെറുതെ വന്ന് ചില പ്രബോധനങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരി ആ പ്രബോധനവുമായിട്ട് നമുക്കൊരു ജീവാത്മാവുമായി ബന്ധമുണ്ടായിരിക്കണം, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. പിന്നെ അതിനകത്ത് ചേർന്ന് പോകുന്ന ഒരു കാര്യം, ഇപ്പൊ സെയിന്റ് പോളിന്റെ 1 Corinthians 19:19-21 ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമാണിത്. അവിടെ സെയിന്റ് പോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. ഇത് പ്രബോധകന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണവിശേഷമാകേണ്ടതാണ്. അപ്പൊ തനിക്ക് തന്റെ ഉള്ളിലുള്ള ഒരാശയം, ഒരു സത്യം, അത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞു ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യക്തതയോ പ്രവണതയോ അല്ല, മറിച്ച് അത് സ്വീകരിക്കാതിരിക്കുന്നവന്റെ മനസ്സുകൂടി അവന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത് പ്രബോധിപ്പിക്കാൻ എന്ന മനോഹരമായ സൂചന ആളുകൾ നൽകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിനെ പോലെ ഒത്തിരിയേറെ സുവിശേഷ പ്രഘോഷണങ്ങളും വചനത്തിന്റെ വ്യാഖ്യാനങ്ങളും നൽകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സഭയുടെ പഠിപ്പിക്കുന്ന ഈ ഒരു ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മൾക്ക് ഈ ശിശുക്കൾക്ക് നമ്മൾ മുതിർന്നവർ കഴിയുന്ന ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കുകയല്ല, അവർക്കത് അപകടകരമായിട്ട് തീരും. അതുപോലെ തന്നെ ശിശുക്കൾക്ക് കൊടുക്കുന്നത് പോലെ മുതിർന്നവർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കാര്യമായിട്ട് അവർക്കത് അവർ ക്ഷീണമുണ്ടാക്കിയുള്ളൂ. അപ്പോൾ പ്രബോധനം എപ്പോഴും തന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ശ്രദ്ധാലു വായിക്കണമെന്ന് പറയുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ താൻ പ്രബോധിപ്പിക്കുന്ന പ്രബോധന വഴി തന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രബോധനങ്ങളെ സത്യമായിരിക്കും, പക്ഷെ അവതരിപ്പിക്കുന്ന രീതിയിലെ പ്രശ്നം കൊണ്ട് അത് കേൾവിക്കാർക്ക് അപകടം ഉണ്ടാക്കുമെന്നാണ് ഇവിടെ കരകസം പറഞ്ഞു വെക്കുന്നത്. ഇത് പറയുമ്പോൾ യാക്കോസ്ലിയുടെ ലേഖനം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവിടെ യാക്കോസ്ലിയ പറയുകയാണ്, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്.
നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് നിങ്ങൾ എല്ലാവരും പോയി പ്രബോധിപ്പിക്കുക പ്രബോധിപ്പിക്കുക നമ്മൾ സാധാരണ പറയാറുള്ളത് പക്ഷേ വചനം പറഞ്ഞു വരുന്നത് നമ്മൾ പ്രബോധിപ്പിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം ഒരു പ്രബോധനമാണ് ആ താൻ കേൾക്കുന്ന അറിയുന്ന ഒരു പ്രബോധനമാണ് ഒരു വ്യക്തിയുടെ ജീവിതശൈലിയെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരു പ്രബോധനം തെറ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ തെറ്റായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതശൈലിയിൽ ഗണ്യമായ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രശ്നമുണ്ടാകും അത് വ്യക്തിയുടെ ജീവിതത്തെ തകർത്ത് കളയും അത് മനുഷ്യവർക്ക് മനുഷ്യരാശിക്ക് മുഴുവൻ തന്നെ അപകടമായിത്തീരും അതുകൊണ്ട് പ്രബോധന മേഖലയുള്ളവർ ശ്രദ്ധിക്കേണ്ട മനോഹരമായൊരു നിർദ്ദേശമാണ് ഇവിടെ കരസം പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഈ ആമുഖത്തിലെ കാറ്റഗസിന്റെ ആമുഖത്തിലെ അവസാന ഖണ്ഡികയെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിലെ നമ്മൾ അവസാനമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്ന പ്രബോധനമാണത് നമുക്ക് വായിച്ചു കാറ്റഗസം 25-ാമത്തെ ഖണ്ഡിക മുഴുവൻ വായിച്ചോളൂ മുഴുവൻ വായിച്ചോളൂ സിസിസി 25 വിശ്വാസ സത്യത്തിന്റെയും അതിന്റെ പ്രബോധനത്തിന്റെയും ഏക ലക്ഷ്യം അനന്തമായ സ്നേഹമായിരിക്കണം വിശ്വാസത്തിനോ പ്രത്യാശയ്ക്കോ പ്രവർത്തനത്തിനോ വേണ്ടി നാം എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സ്നേഹം എപ്പോഴും സുഗമമാക്കണം അങ്ങനെ ഉത്തമ സുഹൃത പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നതാണെന്നും സ്നേഹത്തിൽ എത്തിച്ചേരുകയല്ലാതെ അവയ്ക്ക് മറ്റൊരു ലക്ഷ്യവും ഇല്ലെന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും നമുക്കത് മനോഹരം മനോഹരം എത്രമാത്രം ഗൗരവമേറിയ ഒരു പ്രബോധനം പക്ഷേ ഈ ആമുഖ വചനങ്ങളിലെ 25 ഖണ്ഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖണ്ഡികയായിട്ട് തന്നെ പരിഗണിക്കേണ്ട ഒന്നാണ് 25-ാമത്തേത് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ പ്രബോധനം 1 കൊരിന്ത്യർ 13-14 അധ്യായങ്ങളിലെ ഒരു സംഗ്രഹമാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞ ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയാണ് ഒത്തിരിയേറെ കരിസ്മാറ്റിക് ആ തരത്തിൽ നവീകരണ മേഖലയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സഭയ്ക്ക് വലിയ അനുഗ്രഹം തന്നെയാണ് ആദിമസഭയും ഇതിന്റെ സമ്മാനം ഇതുപോലെ തന്നെ പറയാവുന്ന അല്ലെങ്കിൽ ഇതുപോലെ എന്ന് പറയുന്നത് ആദിമസഭ ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയായിരുന്നു എല്ലാ അർത്ഥത്തിലും ആദിമസഭ ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയായിരുന്നു അതായത് യഹൂദരുടെ ഇടയിലേക്കാണ് നമ്മളുടെ ഈ സഭ നമ്മളെ പിന്നെ ജനിച്ചു വരുന്നത് ഒരു സംശയം ചോദിച്ചോട്ടെ ആദിമസഭയിലുള്ള ഈ കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഇപ്പത്തെ വിശ്വാസികൾ കേൾക്കുമ്പോ ഇപ്പത്തെ കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയും ആ കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ ഒന്ന് സൂചിപ്പിക്കാം കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റി ഉദ്ദേശപ്രധാനമായിട്ട് വരദാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ ആ സജീവമായ വിശ്വാസത്തിന്റെ പ്രവൃത്തിയൊക്കെയാണ് ഉദ്ദേശിച്ചത് ആദിമസഭ ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റി ആയിരുന്നു നമുക്കറിയാം യഹൂദരുടെ ഇടയിലാണ് ഈ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് സഭ ആരംഭിക്കുന്നത് അപ്പോൾ തങ്ങളുടെ ഈ പിന്നെ മുമ്പ് ജീവിച്ചിരുന്ന യഹൂദ ജീവിതത്തിന് വ്യത്യസ്തമായി അന്ന് വരദാനങ്ങളൊന്നും തങ്ങൾ പ്രകടമായിരുന്നില്ല തങ്ങൾക്ക് ഇതുപോലെ ആവേശകരമായ ജീവിതം ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾ നോക്കിക്കഴിയുമ്പോൾ അതുപോലെ തന്നെ ചുറ്റുമുള്ള യഹൂദരൊക്കെ വേറെ ജീവിതശൈലി നയിക്കുന്നു തങ്ങൾ വ്യത്യസ്തമായിട്ട് തങ്ങൾ ജീവിക്കുന്നു പിന്നെ ചില ക്രിസ്ത്യാനികൾ വിചാരിക്കുന്ന മറ്റു ക്രിസ്ത്യാനികൾക്കൊന്നും വരദാനങ്ങളൊന്നുമില്ല എനിക്ക് വരദാനങ്ങളുണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ താപസീയമായി ജീവിക്കുന്നു മറ്റുള്ളവർക്ക് ഒത്തിരി ഉദാരമായിട്ട് നൽകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തങ്ങൾ വലിയ ആത്മീയതയുള്ളവരാണ് അല്ലെങ്കിൽ ഇതാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ വളർച്ചയുടെ മാനദണ്ഡം എന്നൊക്കെ അവർ വിചാരിച്ചു പോയി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതൊന്നുമല്ല ഇതാണ് ക്രിസ്തീയ ആധ്യാത്മികത ക്രിസ്തീയ ആധ്യാത്മികത വാസ്തവത്തിൽ സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വരദാനങ്ങളുടെ ഉപയോഗവും നിങ്ങളുടെ പരിത്യാഗവും നിങ്ങളുടെ ഈ ദാനധർമ്മങ്ങളും സഹനങ്ങളും സർവ്വ കാര്യങ്ങളും സ്നേഹം എന്ന ഏക ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരേണ്ടതെന്നുള്ള സൂചനയാണ് പല സപ്പോസം നൽകുന്നത് അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13 അധ്യായം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നത് ഈ 13-ാം അധ്യായത്തിൽ പറയുന്ന സ്നേഹമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അതേ കാര്യമാണ് കാറ്റഗസം ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് അതായത് നമ്മള് ഈ വിശ്വാസ ഈ കാറ്റഗസമൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ച് ഗ്രഹിച്ചു കഴിയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ സന്തോഷം നമുക്ക് ഉണ്ടാവും അതിനെക്കുറിച്ച് സെയിന്റ് പോള് 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ട് മലകളെ മാറ്റുന്നൊക്കെ വിജ്ഞാനം നിങ്ങൾക്ക് അല്ലെ എല്ലാത്തരം ജ്ഞാനം നിങ്ങൾ വിശ്വാസം നേടിയാലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പ്രബോധനം എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഈ പ്രബോധം നമ്മൾ എത്തിച്ചേർക്കേണ്ട നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ലെവലുണ്ട് ഒരു അവസ്ഥയുണ്ട് ലക്ഷ്യമുണ്ട് സ്നേഹമാണ് അപ്പൊ സ്നേഹമാകുന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വേണം നമ്മളിത് ഇത് പഠിച്ച് പഠിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഈ പ്രബോധനങ്ങളെല്ലാം ദൈവം തന്റെ സ്നേഹഹൃദയത്തിൽ നിന്ന് തന്റെ സ്നേഹം നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം ഇത് പ്രബോധനത്തെ ഓരോ ഖണ്ഡികയും വായിക്കുമ്പോൾ ഓരോ വാക്കും വായിക്കുമ്പോൾ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ കൂടി
ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് പുസ്തക രൂപത്തിൽ വന്നിരിക്കുന്നുള്ള ഒരു അതാണ് പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടുള്ളത് ഓരോ പ്രബോധനവും ദൈവത്തിന്റെ സ്നേഹമായിട്ട് നമ്മൾ തിരിച്ചറിയണം അപ്പൊ കുറച്ചുകൂടി നമുക്കത് സ്വീകരിക്കാനുള്ള ഒരു ദാഹം ഉണ്ടാവും നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ രക്ഷയിലേക്കുള്ള പ്രവേശനം വിശ്വാസത്തിൽ കൂടിയാണ് എന്നാൽ അത് ഒരു തുടക്കം മാത്രമാണ് നമ്മളെ വിശ്വാസ യാത്ര നമ്മളെ എത്തിച്ചേർക്കേണ്ടത് സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കാണ് അന്ത്യോക്യ ആദിമസഭയിലെ വിശുദ്ധന്റെ രക്താക്ഷിയുമായ ഇഗ്നേഷ്യസ് പറയുമായിരുന്നു വിശ്വാസം തുടക്കവും സ്നേഹം അതിന്റെ പൂർത്തീകരണമാണ് ഇപ്പൊ വിശ്വാസത്തിൽ നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെ പൂർണ്ണത എത്തിച്ചേരാൻ വേണ്ടിയുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബെൻഡിക്ട് മാർപ്പാപ്പയുടെ മനോഹര പ്രബോധനമുണ്ട് പ്രത്യാശ രക്ഷ എന്ന ചാക്കൽ ലേഖനത്തിന്റെ 26-ാമത്തെ ഖണ്ഡിക അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ സ്നേഹത്താലാണ് രക്ഷ പ്രാപിക്കുന്നത് പരിപൂർണമായ സ്നേഹം തികഞ്ഞ ഉറപ്പോടെ ഉണ്ടെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കും അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് മുൻനിർത്തി വേണം നമ്മള് ഈ കാലഘട്ടം മുഴുവൻ നമ്മള് പഠിച്ചിരുത്താൻ വേണ്ടി നമ്മൾ മുന്നോട്ട് ഓരോ എപ്പിസോഡ് പോകുമ്പോഴും നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കും നമ്മൾ നമ്മളുടെ ഈ ക്ലാസ്സുകളെ നമ്മൾ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോവുക അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത് ഈ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ആമുഖം കാലികസിന്റെ ആമുഖം ഇതുകൂടി അവസാനിക്കുകയാണ് ഇന്ന് ഉപസംഹാരമായിട്ട് നമുക്ക് എന്താ ഇതേ കുറിച്ച് ഇനിയിപ്പം പങ്കുവയ്ക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉപസംഹാരം ശരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ദാനമാണ് ഈ എന്താ പറയുക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മറ്റു സഭകൾക്കോ മറ്റു മതങ്ങൾക്കോ ഒന്നും ഇത്ര വിശിഷ്ടമായ ഒരു ഗ്രന്ഥമില്ല നമുക്കൊരു സംശയം വന്നാൽ വിശ്വാസത്തിന്റെ മേഖലയിൽ നമുക്കൊരു സംശയം വന്നാൽ ഓടിപ്പോയി നമുക്ക് എടുത്തു നോക്കാൻ പറ്റുന്ന നല്ല പൂർണമായ ഒരു സംശോധക ഗ്രന്ഥം അത് നമുക്ക് നമ്മുടെ സഭ തന്നിരിക്കുന്നത് നമ്മൾക്ക് വിശ്വാസികൾക്ക് അതിന്റെ വില അറിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തുമാത്രം മൂല്യം അതിലുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റിയില്ല അത്രമാത്രം മൂല്യം നമുക്ക് ആ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ദൈവത്തെ ഒത്തിരിയേറെ നന്ദി പറയേണ്ട ഒത്തിരിയേറെ നന്ദി പറയേണ്ടതും നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ കാര്യം അല്ലെ ശരിക്കും പറയാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല ബോധ്യം ഉറപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ പുസ്തകത്തോട് വലിയ സ്നേഹവിശ്വ തരുന്നുണ്ട് ഈ പുസ്തകം വായിക്കാൻ വലിയ പ്രേരണ നിങ്ങൾക്ക് തരുന്നുണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് കാരണം നമ്മൾ ഒന്നിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി തോന്നുക ഈ കാര്യത്തെ കുറിച്ചുള്ള പഠനം പഠന വഴിയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിവ് ദൈവം ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്നേഹത്തിലേക്ക് നയിക്കും ക്രമേണ നമ്മൾ പഠിക്കാൻ വേണ്ടി ആരംഭിക്കും ആ പഠനം നമ്മളെ സ്നേഹത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതായത് വിശുദ്ധ ബൈബിള് 2000 വർഷമുള്ള സഭയുടെ ചരിത്രം സഭാപിതാക്കന്മാര് വിശുദ്ധാത്മാക്കളുടെ ജീവിത ചരിത്രങ്ങള് അവരുടെ വിശുദ്ധ മൊഴികള് കൗൺസിൽ പ്രബോധനങ്ങള് ഇവയെല്ലാം കൂടി കാച്ചി കുറുക്കിയെടുത്ത അതിവിശിഷ്ടമായ ഗ്രന്ഥമാണ് നമ്മൾ വീട്ടിലിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ മാറ്റിവെക്കരുത് പുസ്തകം അങ്ങനെ പുസ്തകം നമുക്ക് ഇല്ലായെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം വാങ്ങണം വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ പുസ്തകത്തെ ഉപയോഗിക്കണം ഈ 2020 നമ്മൾ 2020 ജീവിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മൾ കൈയെടുത്ത് വായിക്കുമ്പോൾ അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് നമുക്ക് പറഞ്ഞ പുസ്തകമാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് ഒരു കയ്യിൽ നമ്മൾ വിശുദ്ധ ബൈബിളും മറു കയ്യിൽ കാര്യസ്ഥമായിട്ട് കഴിഞ്ഞാൽ മാത്രമേ 2020 ഈ ബൈബിൾ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആവേശത്തോടുകൂടി ഇത് പഠിക്കാൻ വേണ്ടിയും ഇതിനെ പരിശീലിക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അവസാനമായിട്ട് എന്തെങ്കിലും എന്താ പറയാൻ വേണ്ടിയുണ്ടോ അതായത് ഇവര് ഇനി ചെയ്യേണ്ട പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അതായത് നമ്മള് ഈ തുടക്കത്തിൽ തന്നെ പപ്പ പറഞ്ഞിരുന്നു ഈ ക്ലാസ് നമ്മൾ തുടങ്ങുമ്പോ നിങ്ങൾ എല്ലാവരും പേനയും പേപ്പറും അല്ല പേനയും പേപ്പറും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ബുക്കും പേനയും എടുത്ത് വിശുദ്ധ ബൈബിളും സഭയുടെ മതബോധന ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പഠന ക്ലാസ്സുകളിൽ ഇരിക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ നമുക്ക് എന്താ പറയാ നമ്മളിങ്ങനെ അത് എഴുതി കുറിച്ച് വെക്കുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നത് നമ്മൾ കേട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുകയില്ല അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ എപ്പോഴും മറക്കുകയില്ല സമയം കേൾക്കുന്ന ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് മറക്കും പെട്ടെന്ന് മറക്കാൻ മീൻസ് പ്രത്യേകിച്ച് ഇത് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാകുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ മറന്നു പോകും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതായത് നമ്മളിപ്പോ എഴുതുവാണെങ്കിൽ നമ്മൾ അത് എഴുതി കുറിച്ച് വെക്കുക അപ്പൊ നമ്മുടെ കൈ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നത് കാരണം നമ്മൾ ഉറപ്പായിട്ടും
നമ്മൾ ഈ സഭയുടെ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ എഴുതിയ കാര്യമായിരുന്നു നമ്മൾ ഓർക്കും അതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ നന്നാവുന്നു മനസ്സിലാവുന്നുണ്ട് ആവശ്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യണം ഷെയർ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ചില പ്രബോധനങ്ങൾ എടുത്ത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ ഞാനും മറ്റൊരു പ്രധാനം കൂടി ചർച്ച ചെയ്യുന്നതായിട്ടാണ് അപ്പൊ അത് വളരെ ഉപകാരപ്രദമായ ശുശ്രൂഷയാണ് അതും നമ്മൾ തന്നെ യൂട്യൂബ് ചാനൽ ബിജു ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന ഫേസ്ബുക്കിന്റെ യൂട്യൂബ് ചാനലിന്റെ ഐഡി ബിജു ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് അപ്പൊ ആ ഐഡി നിങ്ങൾ സെർച്ച് ചെയ്ത് അവിടെ ഈ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നതായിരുന്നു ഇതുകൂടാതെ തന്നെ നമ്മളുടെ മറ്റു പല പത്ത് മറ്റേ കുറച്ച് ക്ലാസ്സുകളും അവിടെ ലഭ്യമാണ് നിങ്ങളത് ഉപകാരപ്രദമായി ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ചെറിയൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരികയാണ് അതായത് നമ്മൾ പിന്നെ ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ബൈബിൾ വചനങ്ങൾ കേൾക്കുന്നു കേട്ട ചില വചനങ്ങൾ നമ്മൾ കാണാൻ പഠിക്കാറുണ്ട് ഉദാഹരണം മത്തായ സുവിശേഷം ഇത്രാം അധ്യായം ഇത്രാം വചനം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാറ്റഗറിന്റെ ക്ലാസ് നീങ്ങുമ്പോൾ ഈ ക്ലാസ്സിൽ ഒരു ഏതെങ്കിലും ഒരു പ്രബോധനം നമ്മൾ കാണാൻ പഠിക്കുകയാണ് അത് ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയും നിങ്ങൾ ഓരോ പ്രാവശ്യം പഠിക്കേണ്ട പ്രബോധനമാണെന്ന് പറയും പറയുന്നതിന് കാരണമുണ്ട് ആ ഒരു ക്ലാസ്സിലെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു പ്രബോധനമായിരിക്കും ആ പ്രബോധനം നിങ്ങൾ കാണാൻ പഠിക്കുക അടുത്ത ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരുക്കവും ആ അടുത്ത ക്ലാസ്സുമായിട്ടുള്ള ഒരു ബന്ധവും നിങ്ങൾക്ക് നിലനിൽക്കും ഇപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്ന പ്രബോധനം കാറ്റികസ്തവത്തിന്റെ അവസാന ഇപ്പൊ നമ്മൾ ആമുഖത്തിന് അവസാന കണ്ണികയാണ് 25-ാമത്തെ കണ്ണികയുടെ ആദ്യ ഭാഗമാണ് ഒന്ന് വായിച്ചു കേൾക്കാം ഒന്ന് വായിച്ചു കേൾക്കാം CCC 25 വിശ്വാസ സത്യത്തിന്റെയും അതിന്റെ പ്രബോധനത്തിന്റെയും ഏക ലക്ഷ്യം അനന്തമായ സ്നേഹമായിരിക്കണം അതെങ്ങനെയാണ് പഠിക്കേണ്ടത് പറഞ്ഞു നമ്മള് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിക്കേണ്ടത് CCC 25 വിശ്വാസ സത്യത്തിന്റെയും അതിന്റെ പ്രബോധനത്തിന്റെയും ഏക ലക്ഷ്യം അനന്തമായ സ്നേഹമായിരിക്കണം സ്കൂളുകളിലൊക്കെ അധ്യാപകർ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളെ ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ മറന്നുപോകാത്ത രീതിയിൽ ഇത് മനസ്സിൽ ഹൃദയസ്ഥമായിട്ട് വെക്കണം കാരണം ഈ പ്രബോധനം നമ്മുടെ ജീവിതത്തിന്റെ ആധാരശിലയാണ് കത്തോലിക്ക വിശ്വാസത്തിങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഏക ലക്ഷ്യം സ്നേഹമായിരിക്കണം നമുക്ക് അവസാനമായിട്ട് കേട്ട കാര്യങ്ങളെല്ലാം നമുക്ക് സംഗ്രഹിച്ച് മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾ പ്രത്യേകമായിട്ട് ISS മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളായിരുന്നുകൊണ്ട് ശുശ്രൂഷ പങ്കിയെന്ന് എല്ലാവരെയും സമർപ്പിക്കണം വളരെ പ്രത്യേകമായിട്ട് നമുക്കറിയാം കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട് ലോകത്ത് അനേകായിരങ്ങൾ ലക്ഷങ്ങൾ തന്നെ വളരെ സംഘർഷങ്ങൾ വേദനകളുമാണ് അനേകരും മരിച്ചു വീഴുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലം ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം ഈശോ നമ്മളെ സമർത്ഥം അനുഗ്രഹിക്കട്ടെ ആമേൻ